Welcome to the 15th lecture on optics, BSc Physics Main Semester 6 Paper 3 Optics. 15th lecture, and today's topic is Michelson interferometer, an important topic, Michelson interferometer. Interferometer is called interference spectroscopes, and Michelson interferometer is the oldest and the most famous one. ഇൻ്റർഫറിങ് സ്പെക്ട്രോസ്കോപ്പിനെ വിളിക്കുന്ന പേര് ഇൻ്റർഫെറോമീറ്റർ. മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്ററാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർഫെറോമീറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇൻ്റർഫെറോമീറ്ററിൻ്റെ. ആ ക്വസ്റ്റിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർസ്. വലിയ നോക്ക്, MICHELSO എന്നാണ്, AL അല്ല, MICHELSO, മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ. INTERFERO, ഇൻ്റർഫെറോമീറ്റർ, MI ഇത് നമുക്ക് ചുരുക്കി ഇടക്കിടക്ക് പറയാം. പരീക്ഷയ്ക്ക് മുഴുവൻ എഴുതണം മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ തന്നെ എഴുതണം. ഡിസ്ക്രൈബ് ദ മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ സർക്കുലർ ഫ്രിഞ്ചസ് ആർ ഒപ്റ്റൈൻഡ്. ഗിവ് ദ മെത്തേഡ് ഓഫ് മെഷറിംഗ് വേവ് ലെങ്ത് ലാംഡ ആൻഡ് ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ഡി ലാംഡ ഓഫ് ടു സ്പെക്ട്രൽ ലൈൻസ് യൂസ് ഇ മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്, ഒരു ഇയർ അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. അപ്പോൾ എന്താണ് മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ, അതേപ്പറ്റി പറയുക. ഇതിൽ ഫ്രിഞ്ചസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇത് വെച്ച് ലാംഡ അളക്കുന്നത് എങ്ങനെയാണ്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എങ്ങനെ അളക്കും, അതുപോലെ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്. ഇപ്പോൾ സോഡിയം ലൈറ്റ് ആണെങ്കിൽ അതിനകത്ത് രണ്ട് ലാംഡയുണ്ട്, ലാംഡ വൺ ലാംഡ ടു, ഒരു 58 to 96 ഉണ്ട്, ഒരു 58 to 90 ആങ്സ്ട്രം ഉണ്ട്. ഡിഫറൻസ് 6 ആങ്സ്ട്രം വരും, അതിന് ഡി ലാംഡ എന്ന് പറയും. ഈ ഡി ലാംഡ പോലും കൃത്യമായിട്ട് മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ വെച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്, മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ ഡയഗ്രാം. അപ്പോൾ നോക്കി, ഇതിൻ്റെ ഇൻ്റർഫെറോമീറ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു രണ്ട് പ്ലേറ്റ് ആണ്, പ്ലേറ്റ് എയും പ്ലേറ്റ് ബിയും. ആ പ്ലേറ്റ് ഒപ്റ്റിക്കൽ പ്ലെയിം പ്ലേറ്റുകളായിട്ടോ, ആ പ്ലേറ്റ് അതിൻ്റെ ആ ബാക്ക് സൈഡ് സിൽവേഡാണ്, സെമി സിൽവേഡാണ് ബാക്ക് സൈഡ്. പിന്നെ ഒരു ബി എ നമ്മൾ കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് എന്ന് പറയും. പിന്നെ എ എന്ന് പറഞ്ഞാൽ സെമി സിൽവേഡ്. ബി എന്നുള്ള സെമി സിൽവേഡ് പ്ലേറ്റ് ആണ്, കാരണം അത് പാർട്ടിലി റിഫ്ലക്റ്റിംഗ് പാർട്ടിലി ട്രാൻസ്മിറ്റിംഗ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ്, എയുടെ അതേ തിക്നെസ് ഉള്ളതാണ്. പിന്നെ M1 M2 രണ്ട് മിറേഴ്സാണ്, ഫ്രണ്ട് സിൽവേഡ് മിറേഴ്സ് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ സോഴ്സിൽ നിന്ന് എസ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്, ഇപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് ആണ്, ലെൻസ് ലൈറ്റ് പാരലായിട്ട് പിന്നെ റെൻഡർ ചെയ്യും. പിന്നെ M1 ഒരു മിററാണ്, M2 മറ്റൊരു മിററാണ്, രണ്ട് പെർപെൻഡിക്കുലറാണ്, ഫ്രണ്ട് സിൽവേഡാണ്. എമ്മിൻ്റെ പുറത്ത് പുറകിൽ ഒരു ക്യാരേജ് ഉണ്ട്, വേം ഡ്രൈവ് എന്ന് പറയും, വേം ഡ്രൈവ്. അത് തിരിച്ചു കഴിഞ്ഞാൽ എമ്മിനെ പുറകോട്ടോ മുന്നോട്ടോ കൊണ്ടുപോകാം, കൊണ്ടുപോവുകയും അതിനൊപ്പം തന്നെ റീഡിംഗ് എടുക്കുകയും ചെയ്യാം. M1 എന്ന് പറയുന്ന മിറർ ഒരു ക്യാരേജ് വെച്ചിരിക്കുകയാണ്, വേം ഡ്രൈവ് എന്ന് പറയും. അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് M1 പുറകോട്ടും മുന്നോട്ടും കൊണ്ടുപോകാം, റീഡിംഗ് എടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്കിത് കാണുന്നതിന് ഒരു ടെലസ്കോപ്പ് ഉണ്ട്, ആ ടെലസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സർക്കുലർ ഫ്രിഞ്ചസോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഫ്രിഞ്ചസോ ഏതൊരു ഫ്രിഞ്ചസ് വേണമെങ്കിലും നിർമ്മിച്ച് നമുക്ക് അതിനകത്ത് കാണാവുന്നതാണ്. ഞാനത് വായിച്ചിട്ട് ഒന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് കാണാം. അപ്പോൾ പടത്തിൽ എ വിളിക്കുന്ന പേരെ ബി ഡിവൈഡിങ് പ്ലേറ്റ്, പ്ലേറ്റ് എ ബി ഡിവൈഡിങ് പ്ലേറ്റ്, പ്ലേറ്റ് ബി എ കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ്, M1 M2 ഫ്രണ്ട് സിൽവേഡ് മിറേഴ്സ്, M1 is a movable mirror, M2 is fixed mirror, T telescope, L lens, S source, W VM drive, M2 dash is the reference plane, M2 dash is a reference plane. ഒന്നിനെ പടം നോക്കാം, ഇതാണ് പടം. A ആണ് ബി ഡിവൈഡിംഗ് പ്ലേറ്റ്, ബി കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ്, M1 M2 ഫ്രണ്ട് സിൽവേഡ് മിറേഴ്സ്, L ലെൻസ്, S സോഴ്സ്. പിന്നെ ആ മിറർ M1 ഇരിക്കുന്നത് W എന്ന് പറഞ്ഞ വേം ഡ്രൈവിലാണ്, ഒരു ക്യാരേജ്, ഒരു സ്ക്രൂ അറേഞ്ച്മെൻറ്റാണ്. അത് തിരിച്ചാൽ മിറർ മുന്നോട്ടും പുറകോട്ടും പാരലായിട്ട് മാറും. പിന്നെ M2 ഇമേജ്, ആ പ്ലേറ്റ് M2 ഇമേജ്
എം വണ്ണിന് സമീപത്തുണ്ടാക്കും, അതിന് എം ടു ഡാഷ് എന്ന് പറയും. എം ടു ഡാഷ് വിളിക്കുമ്പോൾ റെഫറൻസ് പ്ലെയിൻ എയും ബിയും വെച്ചിരിക്കുന്നത് 45 ഡിഗ്രി ലൈൻഡ് ആയിട്ടാണ്. എയും ബിയും വെച്ചിരിക്കുന്നത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ എ എന്നുള്ള ആ സെമി സിൽവേർഡ് പ്ലേറ്റ് എം ടുവിൻ്റെ ഒരു ഇമേജ്, മിറർ എം ടുവിൻ്റെ ഇമേജ് എം വണ്ണ് സമീപത്തുണ്ടാക്കും. ആ ഇമേജിനെ നമ്മൾ എം ടു ഡാഷ് എന്ന് പറയും. അതിന് റെഫറൻസ് പ്ലെയിൻ എന്ന് പറയാറുണ്ട്, റെഫറൻസ് പ്ലെയിൻ. അപ്പോൾ എം വൺ നമുക്ക് ആ സ്ക്രൂ തിരിച്ച് എം ടു ഡാഷിന് പാരലായി ചലിപ്പിക്കുക. ഇതെല്ലാം നോക്കിക്കാണാനായിട്ട് നമുക്കൊരു ടെലിസ്കോപ്പ് ഉണ്ട്, അവിടെ കാണുന്ന ഈ ഫ്രിഞ്ചസ് കാണാനായിട്ട് ടെലിസ്കോപ്പ് ഉണ്ട്. അപ്പോൾ അത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നോക്കുക അപ്പാരൻസിനെ കുറിച്ച് പറയാം നമുക്ക്. ഇത് അപ്പാരൻസ് കൺസിസ്റ്റ് ഓഫ് ടു പ്ലെയിൻ മിറേഴ്സ് എം വൺ ആൻഡ് എം ടു വിച്ച് ആർ ഒപ്റ്റിക്കലി പ്ലെയിൻ. They are mounted on two arms at right angles to each other. M1 and M2 are silvered on the front surface to avoid multiple reflection. M1 in the M2 in the front silvered are multiple reflection ruvakan vendi. A and B are the two optically plane glass plates of equal thickness mounted parallel to each other. ഇത് മിറേഴ്സ് എം വൺ ഈസ് അത് മിറർ എം വൺ ഈസ് ഫിറ്റഡ് ടു ഓൺ എ ക്യാരേജ് ഓർ എ വേം ഡ്രൈവ്. നമ്മൾ ചലിപ്പിക്കാവുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ്, തിരിച്ച് സ്ക്രൂ തിരിച്ച് ചലിപ്പിക്കാവുന്ന അറേഞ്ച്മെൻറ്റാണ്. വേം ഡ്രൈവ് ഡബ്ല്യു ആൻഡ് ക്യാൻ ബി മൂവ്ഡ് പാരലൽ ടു ഇറ്റ്സെൽഫ് യൂസിങ് സ്ക്രൂ അറ്റ് ദി ബാക്ക് ഓഫ് ദി മിറർ. മിറേഴ്സ് ദേ ക്യാൻ ബി മെയ്ഡ് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ. മിറർ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ലെവൽ സ്ക്രൂസ് കൊണ്ട് തിരിച്ച് അവതരിച്ച് നമുക്ക് നേരെയാക്കാവുന്നതാണ്. ഇതാണ് അപ്പാരറ്റസ് വർക്കിംഗ്. ഇനി നമുക്കതിൻ്റെ പ്രവർത്തനം നോക്കാം. എസ് ഇസ് പഴവർക്ക്. എസ് ഇസ് ആൻ എക്സ്റ്റെൻഡ് സോഴ്സ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. നമ്മൾ സോഡിയം ലൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്രം എസ് ലൈറ്റ് ഫ്രം എസ് ഇസ് റേഡിയേഡ് പാരലൽ ബൈ എ കോൺവെക്സ് ലെൻസ്. By a convex lens, this light falls on the beam dividing plate which is kept inclined at an angle of 45 degree to the beam. Aim beam charichu nammal vechirikkana 45 degree. One half of the incident beam is reflected towards M1 and the other half is transmitted towards M2. These two divided beams are at right angles to each other and are reflected back and the light is there and are reflected back by the mirrors M1 and M2. M2 ഇങ്ങോട്ട് മാറ്റി വരുന്നുണ്ടോ? M1 and M2. M2 ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. M1 and M2 പറഞ്ഞതാണ്. നമുക്ക് ആ പടത്തിലേക്ക് ഒന്നുകൂടി പോയിട്ട് പറയാം. ഈ എസ്സിൽ നിന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞാലേ എസ്സിൽ നിന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ബീൻ ഡിവൈഡിങ് പ്ലേറ്റ് എയിൽ പതിക്കും. എന്നിട്ട് അതിൻ്റെ ആ പുറകുവശം സിലിവഡ് ആയതുകൊണ്ട് പകുതി ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, പകുതി ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു റേ എം വണ്ണിലേക്ക് പോകും, മറ്റേ റേ എം ടുവിലേക്ക് പോകും. അവ ഏകദേശം തുല്യമായ പാത്താണ് പോകുന്നത്. അവിടെ പോയിട്ട് തട്ടി തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്യും. ആ എം വണ്ണിൽ നിന്ന് റേ തിരിച്ചു വരും, എം ടുവിൽ നിന്ന് റേ തിരിച്ചു വരും. അവ തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ അവ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് സർക്കുലർ ഫ്രിഞ്ചസ് കാണാം. അപ്പോൾ ടെലിസ്കോപ്പിലൂടെ ഒരാൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഫ്രിഞ്ചസാണ്, സർക്കുലർ അല്ലെങ്കിൽ കറൂഡ് ഫ്രിഞ്ചസ് കാണും. അതാണ് ദൃശ്യം. അപ്പോൾ രണ്ട് റേസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ റേ മേപ്പെട്ട് പോകുന്നു പടം നോക്കുക, രണ്ടാമത്തെ റേ സൈഡിലേക്ക് പോകുന്നു. പക്ഷേ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എയുടെ എ എന്ന് പറയുന്ന പ്ലേറ്റിൻ്റെ പുറകിൽ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മേപ്പോട്ട് പോകുന്ന റേ ആ ഗ്ലാസിനകത്തുകൂടി കുറച്ച് ദൂരം പോകുന്നുണ്ട്, പിന്നെ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഗ്ലാസിനകത്തുകൂടിയാണ് വരുന്നത്. എന്നാൽ സൈഡിലേക്ക് പോകുന്ന റേ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഈ മേപ്പോട്ട് പോകുന്ന റേ അഡീഷണൽ പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ബി എന്നൊരു പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. ആ ബി എന്നുള്ള പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ്. ദ ഫസ്റ്റ് റേ വൺ ഗോയിങ് അപ്പ്വേർഡ്സ് പാസ് ട്വൈസ് ത്രൂ ദി
loss plate and gains additional path. In order to compensate this for the red 2, we place the plate B of the same thickness. So plate B is called a compensating plate. M2 twice the plate A, the beam. The beam from M1 is transmitted by the plate A towards the telescope T. Since these two beams are derived from the same source, they are coherent and hence they produce interference fringes. Functional plate B, compensating plate in the function brain. Functional plate B, the B1 travels towards the plate A twice, so to compensate. So to compensate for the beam 2, the glass plate B is kept between the mirrors M2 and A. Thus, the glass plate B is used to equalize the optical path of the two beams 1 and 2. So the plate B is called compensating plate. But glass is the underwise, melotting output and underwise. ആ റേ 1 സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒപ്റ്റിക്കൽ പാത്ത് ഈക്വൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റേ 2വിനെ കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഫ്രിഞ്ചസ്. ഈ മൈക്കൽസൺ ഇന്റർഫെറോമീറ്ററിൽ കാണുന്ന ടൈപ്സ് ഓഫ് ഫ്രിഞ്ചസ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ് എന്ന് നോക്കാം. ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ് അത് പ്രത്യേക ഷോർട്ട് ആൻസറാണ്. വാട്ട് ആർ ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ് ഇൻ മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ? അപ്പോൾ മൈക്കൽസൺ ഇന്റർഫെറോമീറ്ററിൽ ഉണ്ടാകുന്ന വിവിധ തരം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിഞ്ചസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ മുകളിൽ കാണിച്ചിരുന്ന ലൈനുകൾ നോക്കുക. M1 മിററിൻ്റെ പൊസിഷനാണ്. M2 ഡാഷ് റഫറൻസ് പ്ലെയിനാണ്. നമ്മൾ ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. M2 ഇമേജ് A എന്നുള്ള പ്ലേറ്റ് M1 സമീപത്തുണ്ടാക്കുന്ന ഇമേജാണ് M2 ഡാഷ് എന്ന് പറയുന്നത്. M2 ഡാഷിനെ റഫറൻസ് പ്ലെയിൻ എന്ന് പറയും. നിങ്ങൾ ഫസ്റ്റ് പടത്തിൽ നോക്കുക, അവിടെ വരച്ചിട്ടുണ്ട്. ആ A എന്ന് പറയുന്ന ബീം ഡിവൈഡിങ് പ്ലേറ്റ് M2 എന്ന മിററിൻ്റെ ഇമേജ് M1 സമീപത്തുണ്ടാക്കും. അതിന് M2 ഡാഷ് എന്ന് പറയും. M2 ഡാഷിനെ ഇമേജ് ഓഫ് M2 എന്നോ അല്ലെങ്കിൽ റഫറൻസ് പ്ലെയിൻ എന്നോ പറയാം. ഈ റഫറൻസ് പ്ലെയിനും M2 ഡാഷും M1 വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ആദ്യം ഒന്നാമത്തെ പടത്തിൽ അവ രണ്ട് പാരലാക്കി വരച്ചിരിക്കുന്നു. രണ്ടാമത്തെ പടത്തിൽ അവ വെടിച്ചുണ്ടാക്കുന്നതാണ് വരച്ചിരിക്കുന്നത്. ഈ സ്ക്രൂ തിരിച്ചാൽ വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിമായിട്ട് മാറും. പിന്നെ അടുത്ത പടത്തിൽ അവ കട്ട് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു കേട്ടോ. ഇനിയൊരു പടമുണ്ട്, ആ പടത്തിൽ അവ ലെഫ്റ്റിലേക്കാണ് പിടിച്ചുണ്ടാക്കുന്നത്. ലെഫ്റ്റിലേക്ക്, അത് കട്ടിങ്ങിൽ അല്പം പോയി, ലെഫ്റ്റിലേക്കാണ് പിടിച്ചുണ്ടാക്കുന്നത്. ഈ രണ്ടാമത്തെ പടം പോലെ അവസാനത്തെ പടം M2 ഡാഷ് താഴെയാണ്, M1 മുകളിലാണ്. ആ മുന വെടിച്ച് ലെഫ്റ്റിലേക്ക് വരും. നാല് പടങ്ങളാണ്, നാല് പടങ്ങൾ കൊപ്പിച്ചുള്ള ഫ്രിഞ്ചസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പടം രണ്ട് പാരലൽ ലൈൻസ്, രണ്ടാമത്തെ പടം വെടിച്ച് റൈറ്റ് സൈഡിലാണ് അതിൻ്റെ മുന വെടിച്ച് വരുന്നത്. രണ്ടാമത്തെ അടുക്ക് കട്ട് ചെയ്യാൻ, ഇൻ്റർസെക്റ്റ് ചെയ്യാൻ M1 M2 ഡാഷ്. അടുത്തതിൽ വെഡ്ജ് തന്നെയാണ്, രണ്ടാമത്തെ പടം പോലെ തന്നെയാണ്. അതിൻ്റെ ആ അറ്റം വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ റൈറ്റിൽ ആ വെട്ടിപ്പോയ സ്ഥലത്ത് ഡോട്ടഡ് ലൈനിൽ M2 ഡാഷ് എന്നും ആ കണ്ടിന്യൂസ് ലൈനിൽ M1 എന്നും മാർക്ക് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലാണ് ഈ മൈക്കൽസൺ ഇൻട്രോഫിറോമീറ്ററിൻ്റെ അറേഞ്ച്മെൻ്റ് എങ്കിൽ നമുക്ക് കിട്ടുന്ന സർക്കുലർ ഫ്രഞ്ചസ് ആണ്. ഇതാ കാണുന്ന ആദ്യ പടം, ആ ഓരോ ലൈനിൻ്റെയും താഴെ കാണുന്നതിൻ്റെ യഥാർത്ഥ ഫ്രഞ്ചസ് രൂപം. വെടിച്ച് റൈറ്റിലേക്കാണെങ്കിൽ നമുക്ക് ഈ കോൺവെക്സ് സൈഡ് റൈറ്റിലേക്ക് വരുന്ന പോലെ ഫ്രിഞ്ചസ് കിട്ടും. ആ വെടിച്ച് ഇല്ലാതെ നടക്ക് ഇൻ്റർസെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഫ്രിഞ്ചസ്. വെടിച്ച് ലെഫ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഫ്രിഞ്ചസ് കോൺവെക്സ് ആയിട്ട് ലെഫ്റ്റിലേക്ക് കിട്ടും. അപ്പോൾ M1 M2 ഡാഷിൻ്റെയും വിവിധ ഓറിയൻറ്റേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രിഞ്ചസാണ് കാണിച്ചിരിക്കുന്നത്. അവസാനത്തെ മൂന്ന് കാറ്റഗറി, അതായത് കോൺവെക്സ് റൈറ്റ്, സ്ട്രൈറ്റ് ലൈൻ, കോൺവെക്സ് ലെഫ്റ്റ് ഫ്രിഞ്ചസ്, അതിനെ വിളിക്കുന്നവർ ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ്. ആദ്യ പടത്തെ വിളിക്കുന്നവർ സർക്കുലർ ഫ്രിഞ്ചസ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ സർക്കുലർ ഫ്രിഞ്ചസിനാണ് പ്രാധാന്യം. അപ്പോൾ സർക്കുലർ ഫ്രിഞ്ചസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? M1 M2 ഡാഷും, മിറർ M1 പൊസിഷനും റഫറൻസ് പ്ലെയിനും.
M2 ഡാഷിന്റെ ഇമേജ് പാരലൽ ആയിട്ട് വരുമ്പോഴാണ് സർക്കുലർ ഫ്രിഞ്ചസ് കിട്ടുന്നത്. അപ്പോൾ സർക്കുലർ ഫ്രിഞ്ചസ് ഇപ്പുറത്ത് കാണുന്ന ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ്. അപ്പോൾ വാട്ട് ആർ ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫിഗേഴ്സ് ബി സി ഡി ആണ്. ആ ഡി വരക്കുന്ന മനസ്സിലായില്ലേ? ഡി വരക്കുമ്പോൾ ആ വെഡ്ജ് നമ്മൾ രണ്ടാമത്തെ പടത്തിൽ പോലെ വേണം വെഡ്ജ് വരക്കലായിട്ട് മുന ലെഫ്റ്റിലേക്ക് വരണം. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ പിന്നെ M1 M2 ഡാഷ് എന്ന് മാർക്ക് ചെയ്തോളാം, മാർക്കിംഗ് അവിടെ ഇല്ല. അപ്പോൾ എന്തുതരം ഫ്രിഞ്ചസ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ ലൈനിൽ പറയുന്നത്. സർക്കുലാർ സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് കർവ്ഡ് ഫ്രിഞ്ചസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ. ഓൾ ഡിപ്പെൻഡ് ഓൺ ദി ഇൻക്ലിനേഷൻ ഓഫ് M1 and M2. ലെറ്റ് M2 ഡാഷ് ബി ദി വെർച്വൽ ഇമേജ് ഓഫ് M2 നിയർ M1 ആസ് ഷോൺ ഇൻ ദി ഫിഗർ. വെൻ M1 and M2 ആർ എക്സാക്ട്ലി പാരലൽ സർക്കുലർ ഫ്രിഞ്ചസ് ആർ സീൻ. These circular fringes are examples of Heidinger's fringes. നമ്മൾ നേരത്തെ ഹെഡിൻജേഴ്സ് ഫ്രിഞ്ചസ് പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നു. ദ സർക്കുലർ ഫ്രിഞ്ചസ് സീൻ ഇൻ മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ. വൺ സർക്കുലർ ഫ്രിഞ്ച് വിൽ ഡിസപ്പിയർ ഈച്ച് ടൈം വെൻ ദ മിറർ M1 ഈസ് മൂവ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് ലാംഡ ബൈ 2. നമ്മൾ M1 എന്നുള്ള മിറർ അല്പദൂരം തിരിച്ചാൽ, മാറ്റിയാൽ, സ്ക്രൂ തിരിച്ചിട്ട് ലാംഡ ബൈ 2 ദൂരം മാറ്റിയാൽ ഒരു ഫ്രിഞ്ച് ഡിസപ്പിയർ ചെയ്യും, ഒരു സർക്കുലർ ഫ്രിഞ്ച് ഡിസപ്പിയർ ചെയ്യും. ഓപ്പോസിറ്റ് തിരിച്ചാൽ ഒരു സർക്കുലർ ഫ്രിഞ്ച് അപ്പിയർ ചെയ്യും. ദെർഫോർ ഡിസ്റ്റൻസ് ടു ബി മൂവ്ഡ് ഫോർ എൻ ഫ്രിഞ്ചസ് ടു വാനിഷ് ഓർ അപ്പിയർ ദാറ്റ് ഈസ് ഡി സിഗ്നൽ എല്ലാം പോയിട്ട്. അതായത് M1 എന്ന് പറയുന്ന മിറർ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ലാംഡ ബൈ 2 ദൂരം പുറകോട്ട് മുന്നോട്ട് മാറിയാൽ ഒരു ഫ്രിഞ്ച് ഡിസപ്പിയർ ചെയ്യാം അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാം നടുക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ലാംഡ ബൈ 2 റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ M1 പുറകോട്ട് മാറ്റി ഒരു N ഫ്രിഞ്ചസ് ആണ് മാറ്റുന്നതെങ്കിൽ എത്രമാത്രം തിരിക്കേണ്ടി വരും? ആ ദൂരം ഡി എന്നുള്ളത് ലാംഡ ബൈ 2 ആണ്. അപ്പോൾ ഡി ഈസ് ലാംഡ ബൈ 2, അതാണ് ഇക്വേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡീസ് ലാംഡ. ഇതാണ് മൈക്കൽസൺ ഇന്റർഫെറോമീറ്ററിൻ്റെ ഇക്വേഷൻ. ദിസ് ഈസ് എ ഇക്വേഷൻ ഓഫ് മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ. ഇഫ് M1 and M2 ആർ നോട്ട് എക്സാക്ട്ലി പാരലൽ. അപ്പോൾ എക്സാക്ട്ലി പാരലൽ ആണെങ്കിലാണ് സർക്കുലർ ഫ്രിഞ്ചസ് കിട്ടുന്നത്. എക്സാക്ട്ലി പാരലൽ അല്ലെങ്കിൽ സംഭവിക്കും. ഇഫ് M1 and M2 ആർ നോട്ട് എക്സാക്ട്ലി പാരലൽ, എ വെഡ്ജ് ഷേപ്ഡ് ഫിലിം ഈസ് ഫോംഡ് ബിറ്റ്വീൻ M1 and M2. ഇഫ് M1 intersects M2 at the center, then the fringes are exactly straight line, figure C. Otherwise curved fringes are formed, figures B and D. Fringes of shape given in figure BCD, figures BCD are called localized fringes. They are formed near the mirror M1. Appa M1 എന്ന മിററിൻ്റെ സമീപത്താണ് നമ്മൾ BCD കാണിക്കുന്ന ഫ്രിഞ്ചസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ് എന്ന് വിളിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ലാംഡ അളക്കുക? ഇപ്പോൾ സോഡിയം ലൈറ്റ് ആണെങ്കിൽ സോഡിയം ലൈറ്റിൽ ലാംഡ അളക്കുന്ന പരീക്ഷണമാണ് പറയുന്നത്, എക്സ്പെരിമെൻറ്റ്, ടിമേഷൻ ലാംഡ. അപ്പോൾ ഇതാണ് സർക്കുലർ ഫ്രിഞ്ചസിൻ്റെ അപ്പിയറൻസ്. സൈഡിൽ കാണിക്കുന്നൊരു ക്രോസ് വയറാണ്. നമ്മൾ ഒരു ഷോർട്ട് ഫോക്കസ് ടെലിസ്കോപ്പ് കൊണ്ടാണ് വാച്ച് ചെയ്യുന്നത്. ആ ടെലിസ്കോപ്പ് വെച്ച് റീഡിങ് എടുക്കുക. അപ്പോൾ ക്രോസ് വെയർ ഉണ്ട്. ക്രോസ് വെയർ ലെഫ്റ്റിൽ നമ്മൾ കൊണ്ടുപോയി വെക്കണം. വേണ്ട ഇരിക്കണം. കാരേജിൽ സ്ക്രൂ തിരിക്കണം. ഇരിക്കുമ്പോൾ ഫ്രിഞ്ചസ് മാറും. ഓരോ ഫ്രിഞ്ചും മാറുന്നത് കൗണ്ട് ചെയ്യണം. അങ്ങനെ 100 or 100 ഫ്രിഞ്ച് മാറണം. അതാണ് എൻ. അതിനുള്ള ദൂരം ഡി. 2D ഈസ് ഇക്വൽ ടു ലാംഡ. ഡി യു എന്ന് പറയുകയാണെങ്കിൽ ലാംഡ കണ്ടുപിടിക്കാം. അതാണ് മെത്തേഡ്. The mirror M1 and M2 are adjusted such that M1 and M2 are exactly parallel. എന്തിനാ എക്സാക്ട്ലി പാരലൽ ആക്കുന്നത്? സർക്കുലർ ഫ്രിഞ്ചസ് കിട്ടാൻ വേണ്ടിയാണ്. മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് യൂസ്ഡ് ടു യൂസ് ആസ് എ സോഴ്സ്. ദ മിറർ M1 ഈസ് മൂവ്ഡ് ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എൻ ക്രോസിങ് ദ ഫീൽഡ് ഓഫ് വ്യൂ. അപ്പോൾ ഒരു ഫ്രിഞ്ച് ഡിസപ്പിയറും ചെയ്യും, അല്ലെങ്കിൽ ഫ്രിഞ്ചസ് അപ്പിയർ ചെയ്യും എന്ന് പറയുന്നതിന് പോലും ഈ ക്രോസ് വയർ
mirror M1 is moved by counting the number of fringes N crossing the field of view. Let D be the distance moved by M1. Then lambda is 2D by N. നമുക്ക് ലാംഡ 2D is lambda ആണല്ലോ. ലാംഡ 2D by N is calculated. അപ്പോൾ N ഫ്രിഞ്ച് മാറാൻ ഉള്ള ദൂരം D അറിയാമെങ്കിൽ നമുക്ക് ലാംഡ 2D by N എന്ന റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. 2D is lambda അത് പഠിച്ചാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷൻ ആണ്, പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതേ പരീക്ഷണം D ലാംഡ അളക്കാൻ ഉപയോഗിക്കാം. എന്താ D ലാംഡ? D ലാംഡ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇത് രണ്ട് വേവ് ലെങ്തിൻ്റെ സെപ്പറേഷനാണ്. ഇപ്പോൾ സോഡി ലൈറ്റ് നമ്മൾ മോണോക്രോമാറ്റിക് ആയിട്ട് പ്രാക്ടിക്കൽ പർപ്പസിന് പറയുമെങ്കിലും ഇറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി മോണോക്രോമാറ്റിക്. സോഡി ലൈറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി മോണോക്രോമാറ്റിക്. ഇറ്റ് കണ്ടെയ്ൻസ് ടു വേവ് ലെങ്സ്, ക്രോസ് വേവ് ലെങ്സ്. ലാംഡ 1 5896 ആംഗ്സ്ട്രം, ലാംഡ 2 5890 ആംഗ്സ്ട്രം. ദ ഡിഫറൻസ് ഈസ് ഡി ലാംഡ, ലാംഡ 1 - ലാംഡ 2 ദാറ്റ് ഈസ് 5896 - 5890 ഈസ് ഇക്വൽ 6 ആംഗ്സ്ട്രം. ആൻഡ് ദിസ് 6 ആംഗ്സ്ട്രം വാല്യൂ ഈസ് ഡിറ്റർമിനൻ്റ് ബൈ ദി മൈക്കൽസ് ഇൻട്രോഫെറമീറ്റർ ബൈ ദ ഫോളോയിങ് മെത്തേഡ്. അതായത് സോഡിയം ലൈറ്റ് മോണോക്രോമാറ്റിക് ആണെന്ന് നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിൽ പറയുമെങ്കിലും എക്സാക്ട്ലി മോണോക്രോമാറ്റിക് അല്ല. അതിനകത്ത് രണ്ട് വേവ് ലെങ്ത് ഉണ്ട്. ഒന്ന് ലാംഡ 1, അത് 58 96 5896 ആംഗ്സ്ട്രമാണ്. രണ്ടാമത് ലാംഡ 2 5890 ആംഗ്സ്ട്രമാണ്. ഒരു ഡിഫറൻസ് ഉണ്ട്, 6 ആംഗ്സ്ട്രം. അതിന് ഡി ലാംഡ എന്ന് പറയും. ആ ഡി ലാംഡ ഈ മൈക്കേഴ്സൺ ഇൻട്രോഫെറമീറ്റർ വെച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതാണ് പറയുന്നത്, ദ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ബിറ്റ്വീൻ ടു ക്ലോസ് ലൈൻസ് ഓഫ് വേവ് ലെങ്ത് ലാംഡ 1 ആൻഡ് ലാംഡ 2 ഈസ് റിട്ടൺ ആസ് ഡി ലാംഡ. ഡി ലാംഡ ഈസ് ലാംഡ 1 ഡിഫറൻസ് ലാംഡ 2. യു റീഡ് ആസ് ലാംഡ 1 ഡിഫറൻസ് ലാംഡ 2. വെൻ ദ സോഴ്സ് ഓഫ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ടു വേവ് ലെങ്സ് ലാംഡ 1 ലാംഡ 2 ഈ വേവ് ലെങ്ത് പ്രൊഡ്യൂസസ് ഇറ്റ്സ് ഓൺ ഫ്രിഞ്ച് സിസ്റ്റം. ഇഫ് എം1 ഈസ് മൂവ്ഡ് ദ ഫ്രിഞ്ച് സിസ്റ്റം പാസസ് ഫ്രം കൺസോണൻസ് ടു ഡിസോണൻസ് ആൻഡ് ദെൻ ടു കൺസോണൻസ്. ദ കൺസോണൻസ് ഈസ് ദ പൊസിഷൻ ഓഫ് മാക്സിമം ഡിസ്റ്റിങ്ക്നെസ് ഓഫ് ദ ഫ്രിഞ്ചസ്. ഡിസോണൻസ് മീൻസ് ദ പൊസിഷൻ ഓഫ് മാക്സിമം ഇൻഡിസ്റ്റിങ്ക്നെസ്. അതായത് നമ്മൾ ഈ മൈക്കൽസ് ഇൻട്രോഫെറമീറ്റർ ഉപയോഗിച്ച് സർക്കുലർ ഫ്രിഞ്ചസ് കണ്ടു. സോഡിയൻ ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. സോഡിയൻ ലൈറ്റിൽ 2 ലാംഡ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ മിറർ എമ്മണം പുറകോട്ടൊക്കെ മാറ്റിയാണെങ്കിൽ ആദ്യം ഫ്രിഞ്ചസ് രണ്ടും ഇങ്ങനെ രണ്ട് ലൈനും ലാംഡ 1 ലാംഡ 2 അതാതിൻ്റെ ഫ്രിഞ്ചസ് ഉണ്ടാക്കും. ലാംഡ 1 ലാംഡ 2 അതിൻ്റെ ഫ്രിഞ്ചസ് ഉണ്ടാക്കും, സെപ്പറേറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാക്കും. ഈ രണ്ടിൻ്റെയും ഫ്രിഞ്ചസ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഈ ഫ്രിഞ്ച് സിസ്റ്റം, സർക്കുലർ ഫ്രിഞ്ച് സിസ്റ്റം വളരെ തെളിഞ്ഞ് കാണും. അതിനെ വിളിക്കുന്ന പോലെ കൺസോണൻസ്. എന്നാൽ ലാംഡ 2 ബ്രൈറ്റ് ഫ്രിഞ്ചസ്, ലാംഡ 2 ബ്രൈറ്റ് ഫ്രിഞ്ചസ് ലാംഡ 1 ഡാർക്ക് ഫ്രിഞ്ചസുമായിട്ട് കോഴ്സ് ചെയ്യുമ്പോൾ ആ ഫ്രിഞ്ച് സിസ്റ്റം ബ്ലർഡായി പോകും. അതിനെ വിളിക്കുന്ന ഡിസോണൻസ്. ഈ കൺസോണൻസും ഡിസോണൻസും നോക്കിയിട്ടാണ് നമ്മൾ ഡി ലാംഡ അളക്കുന്നത്. അപ്പോൾ നോക്കൂ, എ കൺസോണൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദി ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓഫ് ലാംഡ 1 ആ ലാംഡ 2 കോയിൻസൈഡ്. ദ ഡിസോണൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദി ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് ലാംഡ 1 കോയിൻസൈഡ് വിത്ത് ദ ഡാർക്ക് ഫ്രിഞ്ചസ് ഓഫ് ലാംഡ 2. ദ ഡിസ്റ്റൻസ് moved by M1 to obtain two successive consonants. Two successive consonants. All dissonance
is noted as day, then d lambda is calculated by the equation d lambda is lambda square by 2d, where lambda is root of lambda 1 by lambda 2, the geometric mean of the wavelength. പലർത്ഥം അറിയാവോ? അപ്പോൾ ഈ ഈ ലാംഡ കാണാനും പ്രയാസമില്ല, ഫ്രിഡ്ജസ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോയാൽ മതി. പക്ഷെ ഡി ലാംഡ കാണുമ്പോൾ നമ്മൾ എം വൺ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പാരലായിട്ട് വെച്ച് സർക്കുലർ ഫ്രിഡ്ജസ് കണ്ടു. എം വൺ എം ടു ഡാഷും പാരലാക്കി അറേഞ്ച് ചെയ്ത് സർക്കുലർ ഫ്രിഡ്ജസ് കണ്ടു. എന്നിട്ട് നമ്മൾ ഈ എം വൺ ഇങ്ങനെ അതിൻ്റെ സ്ക്രൂ തിരിച്ച് പുറകോട്ട് മാറ്റുമ്പോൾ ചിലപ്പോൾ ഫ്രിഡ്ജസ് എനിക്ക് തെളിഞ്ഞ് കാണും, കുറച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജസ് മങ്ങിപ്പോവും, പിന്നെയും തെളിഞ്ഞ് കാണും. ഇങ്ങനെ പുറകോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതോറും ഫ്രിഞ്ചസ് ഇങ്ങനെ തെളിയും, മങ്ങും തെളിയും, അങ്ങനെ വരും. അപ്പോൾ തെളിഞ്ഞ് വരുന്നതിന് കൺസോണൻസ്, മങ്ങി വരുന്ന ഡിസോണൻസ് എന്ന് പറയും. ഈ കൺസോണൻസ് ഉണ്ടാകുന്നത് ലാംഡ വണ്ണിൻ്റെ ബ്രൈറ്റ് ഫ്രിഞ്ചസിൽ ലാംഡ ടുവിൻ്റെ ബ്രൈറ്റ് ഫ്രിഞ്ച് കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ്. ഡിസോണൻസ് ഉണ്ടാകുന്നത് ലാംഡ വണ്ണിൻ്റെ ബ്രൈറ്റ് ഫ്രിഞ്ചിൽ ലാംഡ ടുവിൻ്റെ ഡാർക്ക് ഫ്രിഞ്ച് കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ്. നമ്മൾ തൊട്ടടുത്ത് രണ്ട് കൺസോണൻസ് നോട്ട് ചെയ്താൽ മതി. കൺസോണൻസ് കണ്ടു, റീഡിങ് എടുത്തു, സ്ക്രൂ തിരിക്കുക, അത് പുറകോട്ട് പോയി ഡിസോണൻസ് ആയി, കൺസോണൻസ് ആയി, വീണ്ടും റീഡിങ് എടുക്കുക. അപ്പോൾ ഈ തൊട്ടടുത്ത രണ്ട് കൺസോണൻസ്, കൺസിക്യൂട്ടീവ് കൺസോണൻസ്, അവയുടെ ഡിഫറൻസ് റീഡിംഗ് ആണ് ഡി. അത് നോട്ട് ചെയ്യണം, ഡി നോട്ട് ചെയ്തു. മീൻ വേവ് ലെങ്ത് ലാംഡ നമുക്ക് റൂട്ട് ഓഫ് ലാംഡ വൺ ലാംഡ ടു വെച്ച് കണ്ടുപിടിക്കുക, രണ്ട് വേവ് ലെങ്ത് അറിയാമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫസ്റ്റ് പ്രാക്ടീസ് ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്ത് ലാംഡ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഡി ലാംഡ ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ ആണ് ലാംഡ സ്ക്വയർ ബൈ ടു ഡി. ഡി നമ്മൾ കണ്ടല്ലോ, ഡി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ദാറ്റ് ദ മിറർ മൂവ്സ് ഫോർ ടു കൺസിക്യൂട്ടീവ് കൺസോണൻസ്. അപ്പോൾ ഡി ലാംഡ ഈക്വൽ ലാംഡ സ്ക്വയർ ബൈ ടു ഡി വെച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ മൈ ക്വസ്റ്റ്യൻ ദ പ്രൊമീറ്റർ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ മതി, മാർക്ക് നോക്കി പറഞ്ഞാൽ മതി. മാർക്ക് നോക്കി നമ്മൾ എഴുതിയാൽ മതി. അടുത്ത, വാട്ട് ആർ ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ്, വാട്ട് ആർ കൺസോണൻസ് ആൻഡ് ഡിസോണൻസ് ഇൻ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ. അപ്പൊ ഇതിന്റെ ഉത്തരം എനിക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ 15th ലെക്ചർ. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഒരു ഗാനമേള തുടങ്ങിയിരിക്കുക, അതുകൊണ്ട് തരിക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.